അപകട മേഖലയായി ദേശീയപാത മംഗലംപാലം ബൈപ്പാസ്. ജീപ്പും കാറും കൂട്ടിയിടിച്ച രണ്ടു പേർക്ക് പരിക്ക്. ദേശീയപാത മംഗലം ബൈപ്പാസിൽ വീണ്ടും വാഹനാപകടം. കാറും ജീപ്പും കൂട്ടിയിടിച്ച രണ്ടു പേർക്ക് പരിക്ക്. പാലക്കാട് സ്വദേശി 54 വയസ്സുള്ള ശ്രീപ്രകാശ്, 45 വയസ്സുള്ള ഭാര്യ രഞ്ജിനി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ പാലക്കാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച വൈകുന്നേരം 4:30 അപകടം സംഭവിച്ചത്. കാർ യാത്രികരായ ദമ്പതികൾക്കാണ് പരിക്കേറ്റത്. പാലക്കാട് ഭാഗത്തേക്കുള്ള ട്രാക്കിൽ നിന്നും നെന്മാറ റോഡിലേക്ക് ബൈപ്പാസിലൂടെ തിരിയാൻ ശ്രമിക്കുകയായിരുന്ന ജീപ്പിൽ പുറകിൽ വരികയായിരുന്ന കാർ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ജീപ്പ് റോഡിലേക്ക് മറിഞ്ഞു. മംഗലംപാലം ബൈപ്പാസ് സ്ഥിരം അപകട മേഖലയായിരിക്കുകയാണ്. കഴിഞ്ഞ ശനിയാഴ്ചയും ഇവിടെ അപകടം സംഭവിച്ചിരുന്നു. ഈ മേഖലയിൽ സിഗ്നൽ സംവിധാനം സ്ഥാപിക്കണമെന്ന ആവശ്യം നിരന്തരമായി ഉന്നയിക്കുന്നുണ്ടെങ്കിലും യാതൊരുവിധ നടപടിയും സ്വീകരിക്കാത്തതിൽ നാട്ടുകാരും പ്രതിഷേധത്തിലാണ്. ഇപ്പൊ ആരുടെയും ഈ ഡ്രൈവ് ചെയ്യുന്ന അസംബന്ധമല്ല സംഭവം. ശരിക്കും ഇത്രയും ഒരു മേഖല, ഇത്രയും വലിയൊരു മേഖലയാണ് ഈ വടക്കഞ്ചേരി എന്ന് പറഞ്ഞ ഈ ഒരു സിഗ്നല്. ചെറിയ കുഞ്ഞു സ്ഥലങ്ങളിൽ വരെ സിഗ്നല് സ്ഥാപിച്ചിട്ടുണ്ട് ഇല്ലേ? പക്ഷെ നമ്മുടെ ഈ ഒരു സ്ഥലത്ത് സിഗ്നൽ എന്തുകൊണ്ടാണ് ഇത്രയും വർഷമായിട്ട് ഇവർ സ്ഥാപിച്ചിട്ടില്ല? സത്യം ഞാൻ പറയുകയാണെങ്കിൽ ഈ സിഗ്നൽ ഇല്ലാത്തതിന്റെ ഒറ്റ കുറവാണ് ഇത്രയും ആക്സിഡന്റ് ഇവിടെ നടക്കാനുള്ള കാരണം. എനിക്കത് അത്ര നാട്ടുകാരെന്ന രീതിയിൽ എനിക്ക് പറയാൻ അത്ര എനിക്കുള്ളൂ. ഇത്രയും ഒന്ന് നോക്കിയേ, ഇത്രയും വലിയ ഏരിയ ആണ് വടക്കഞ്ചേരി. ഈ മംഗലമല മെയിൻ ഹൈവേ ആണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു സിഗ്നൽ ഉണ്ടോ? സത്യം പറഞ്ഞ സിഗ്നൽ ഇല്ല. ആ സിഗ്നലിന്റെ കുറവ് മാത്രമാണ് ഇത്രയും ആക്സിഡന്റ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയും ജീവും ഇവിടെ പൊലിഞ്ഞു പോയിട്ടുണ്ട്. സിഗ്നൽ പറഞ്ഞ സാധനം ഈ ഇവിടെ ഇല്ല. ഇവിടെ ഏറ്റവും മെയിൻ ആയിട്ട് ആലത്തൂർ അറ്റക്കുറത്തൊന്നുമല്ല സിഗ്നൽ വേണ്ട. സിഗ്നൽ വേണ്ടത് മംഗലംപാലത്ത് ഇവിടെ തന്നെയാണ് വേണ്ടതായിരുന്നു. ഇതിനെപ്പറ്റി ഒരുപാട് പ്രതീക്ഷിച്ചിട്ടുള്ള ആൾക്കാർ, പക്ഷേ ജലത്തൂരായിട്ട് പോലീസോ ആരും മറുപടി എടുത്തിട്ട് അതിനെ പറ്റിയിട്ടില്ല.